മലയാള സിനിമാ സംഗീത പ്രതിഭകളായിരുന്ന എം എസ് ബാബുരാജിനും എ ടി ഉമ്മറിനും കെ രാഘവൻ മാസ്റ്റർക്കും മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രശസ്ത നാടകഗാന മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ അളറ്റിൽ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. മലയാള സിനിമാ സംഗീത ചരിത്രത്തിലെ പ്രതിഭകളായിരുന്ന എം എസ് ബാബുരാജിനും എ ടി ഉമ്മറിനും കെ രാഘവൻ മാസ്റ്റർക്കും മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രശസ്ത നാടകഗാന മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ ഇളയറ്റിൽ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ഇപ്പോൾ പാടാത്ത ആളുകൾക്കും പാടാൻ വലിയ ആവേശമാണ്, കേൾക്കാൻ വലിയ പാട്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. സംഗീതം ചെയ്യുന്നതോ പാടുന്നതോ എഴുതുന്നതോ എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും അത്രക്ക് മലയാളിയുടെ ജീവിതവുമായി പാട്ടിന് വലിയൊരു ബന്ധമുണ്ട്. മാത്രമല്ല നമ്മളുടെ പ്രത്യേകിച്ച് ഗൃഹാതുരമായ നമ്മുടെ ഒരു കാലം, ഏത് പാട്ട് കേട്ടാലും ഏതൊരു സിനിമാ ഗാനം ഇന്ന് കേട്ടാലും അല്ലെങ്കിൽ വരികൾ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്ന പാട്ടുകൾ കേട്ടാലും നമ്മുടെ ജീവിതവുമായി അത് കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. പരിപാടിയോടനുബന്ധിച്ച് വയനാട് ദുരന്തത്തെ പ്രമേയമാക്കി ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് ഹമീദ് മാസ്റ്റർ രചിച്ച് മുക്കം സലീം ഈണമിട്ട് പാടിയ ഉറുദു ഗസൽ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി ഉപകരണ സംഗീതം ബിരുദാനന്തര പരീക്ഷയിൽ വീണ വിഭാഗത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ നാഷിദ സലീം, ബഹുമുഖ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ബന്ന ചന്ദമംഗല്ലൂർ, പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ ബച്ചു ചെറുവാടി എന്നിവരെ ആദരിച്ചു. പാട്ടെഴുത്തുകാരനും കവിയുമായ സലാം ഫോക്കസ് മാൾ മുഖ്യാതിഥിയായിരുന്നു. നജീബ് ചന്ദമംഗല്ലൂർ, സുബൈർ അത്തോളി, ഉമശ്രീ കിഴക്കമ്പാട്ട്, എൻ അബ്ദുൽ സത്താർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് മലബാർ ഖരാന എന്ന പേരിൽ എം എസ് ബാബുരാജിൻ്റെയും എ ടി ഉമ്മറിൻ്റെയും കെ രാഘവൻ മാസ്റ്ററുടെയും ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.